ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെന്നും ഒരു സൈക്കിൾ ആൻഡ് പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മിനിയേച്ചർ സൈക്കിൾ ആൻഡ് പ്ലാന്റ്. നമ്മൾ ഇതിന് മുൻപ് രണ്ട് സൈക്കിൾ ആൻഡ് പ്ലാന്റ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു സൈക്കിൾ ആൻഡ് പ്ലാന്റിന്റെ ക്ലേ മോഡലിംഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ബേബി ടോൺ എന്ന് പറയുന്ന ഈ ഒരു തരം സൈക്കിൾ ആൻഡ് പ്ലാന്റിന്റെ ക്ലേ മോഡലിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാക്ലിക് പെയിൻസിന്റെ ബോട്ടിലൊക്കെ തീരുന്ന ആ ഒരു ബോട്ടിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിരിക്കുവാണ്. അപ്പം നമുക്കിനി സെക്കിൾ ആൻഡ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പോകാം. സെക്കിൾ ആൻഡ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളാണ്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്ലേ ആണ്. ക്ലേ ഇതേ ഇതുപോലെ ഒരു കൈകൊണ്ട് പരട്ടി നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കൂലേ, അതേപോലെ ഇങ്ങനെ ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ എടുത്തിരിക്കുന്നത്. അത് ഞാൻ തെർമോകോൾ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഞാൻ ഗ്രീൻ കളറുള്ള ക്ലേ അല്ലട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ വൈറ്റ് കളറുള്ള ക്ലേയിൽ ഗ്രീൻ കളർ മിക്സ് ചെയ്തത്, നമ്മുടെ സാധാരണ അക്രിലിക് കളേഴ്സ് ആണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതൊന്ന് കൈകൊണ്ട് തന്നെ പരത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ പാടൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒരു ക്യാപ്സൂളിൻ്റെ പരുവത്തിലാക്കി എടുത്തിരിക്കുവാണ്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു 7-8 എണ്ണം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാപ്സ്യൂളിലെല്ലാം ഇതുപോലത്തെ ചെറിയ പീസ് കമ്പി കമ്പിനെ വേണം എന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇറുക്കിലെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഈ കമ്പി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. വളരെ പയ്യെ വേണം കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് കുത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. നമ്മുടെ ക്ലേ നന്നായിട്ട് ഉണങ്ങി വരട്ടെ, അപ്പോഴേക്കും നമുക്കിത് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ യെല്ലോ കളറിലെ നീളം കൂട്ടി എന്ന വീതി കുറച്ചിട്ട് ഒരു ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിന് പ്രത്യേകിച്ച് അളവും കണക്കുകളൊന്നുമില്ല, ചെറിയൊരു ഈ ഒരു ഷേപ്പിലുള്ളൊരു പേപ്പർ എടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ ഓയിൽ പേസ്റ്റിൽ എടുത്തിരിക്കുന്നത്. ഓയിൽ പേസ്റ്റിന് പകരമായിട്ട് ക്രയോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഓയിൽ പേസ്റ്റിൽ ഓറഞ്ച് കളർ എടുത്തിട്ട് ഞാൻ നമ്മുടെ പേപ്പറിൻ്റെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അതൊരു കാൽ പോർഷനിൽ മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ മുഴുവനും വരച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, കാൽ പോർഷനിൽ മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, മുഴുവനായിട്ടും വരച്ചു കൊടുക്കുന്നില്ല, കാൽ പോർഷനിൽ മാത്രം നീളത്തിൽ. ഇനി നമ്മുടെ പേപ്പർ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇത് ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. വളരെ ചെറുതായിട്ട് പയ്യെ പയ്യെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കുക, ഓറഞ്ച് കളർ നമ്മൾ ഷേഡ് കൊടുത്തല്ലോ, ആ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ പേപ്പറിൽ ഗം തേച്ചതിന് ശേഷം ഒരു കമ്പിയിലോ അല്ലെങ്കിൽ ഇറുക്കിലോ ആകാം. ഞാനിപ്പോൾ കമ്പി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് പയ്യെ ഒന്ന് ചുരുട്ടി ചുരുട്ടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഗം തേക്കാനോട്ടോ, അല്ലെങ്കിൽ അത് ഒട്ടി കിട്ടിന്ന് വരില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഗം തേച്ചിട്ട് ഇതുപോലെ ഒന്ന് പയ്യെ ചുരുട്ടി ചുരുട്ടി ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മളത് മുഴുവനായിട്ടും ചുരുട്ടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും. അത് നമുക്കൊന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കുഞ്ഞു ഫ്ലവർ കിട്ടും. പക്ഷെ അത് പോരാ, നമുക്ക് കുറച്ചും കൂടി വലിയ ഫ്ലവർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഈ ഷേപ്പിലുള്ള രണ്ട് പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഇങ്ങനെ മടക്കി, പിന്നെ അതൊന്നും കൂടി മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് പാതിയായിട്ട് മടക്കുകയാണ്. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു അതിൻ്റെ കോർണറിലായിട്ട് ഒന്ന് മറ്റേ കോണർ കൊണ്ടെത്തിക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് ഈ നേരെ വരുന്ന പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു സിക്സ് ആൻഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ദേ ഇതുപോലെ നമ്മളിങ്ങനെ വളച്ച് വളച്ച് കട്ട് ചെയ്യൂലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലെ ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, എന്നിട്ട് കുറച്ച് ഗം തേച്ചതിന് ശേഷം നമ്മുടെ ആ കമ്പിയിലേക്ക് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് മറ്റേതും കൂടി ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ആദ്യം കാണിച്ചത് ഫ്ലവർ ഇല്ല, അതുപോലത്തെ ഒരു അടിപൊളി ഫ്ലവർ കിട്ടും. മറ്റേതും കൂടി നമുക്ക് ഒന്ന് ഇതുപോലെ കയറ്റി കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ഇതൊന്ന് ചുരുട്ടി കൂട്ടി പിടിച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം.
അപ്പൊ ഇതെന്താ സംഭവം ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ വൈറ്റ് സാൻഡാണ്, വൈറ്റ് സാൻഡ് അല്ലെങ്കിൽ ഷുഗർ സാൻഡ് എന്ന് പറയും. ഈ ഒരു സാൻഡിൽ കളർ മിക്സ് ചെയ്തിട്ട് വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ കളർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഞാനിത് കളർ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആക്രിലിക് കളേഴ്സ് ഉണ്ടോ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലും താഴേക്കായിട്ട് കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിലേക്ക് ഞാനിവിടെ ഓരോ കളേഴ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ കളേഴ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇട്ട് കൊടുക്കുമ്പോഴും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു വൈറ്റ് സാൻഡ് ഉണ്ടല്ലോ, ആ സാൻഡിലേക്ക് നമുക്ക് നമ്മുടെ ഈ ചെയ്ത് വെച്ച ക്ലേ ഉണ്ടല്ലോ അതൊന്ന് കുത്തിക്കൊടുക്കാം. അതിനുശേഷം ഒരു റെഡ് കളറുള്ള ഒരു ഷെയ്ഡ് നമുക്ക് അതിൻ്റെ ടോപ്പിൽ കൊടുക്കണം. ചില പ്ലാന്റിന് റെഡ് കളറുള്ള ഷെയ്ഡായിരിക്കും, ചില പ്ലാന്റിന് നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ കാണിച്ചു തന്നതിൽ ഡാർക്ക് ഗ്രീൻ ആണ്, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു റെഡ് കളറുള്ള ഷെയ്ഡുള്ളതായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് എന്ന് തോന്നിയിട്ട് റെഡ് കളറുള്ള ഷെയ്ഡുള്ള പ്ലാന്റിൻ്റെ മോഡലിംഗ് എന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഡാർക്ക് ഗ്രീനും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് നമ്മുടെ ക്ലേ നമ്മുടെ ഫ്ലവറും കൂടി ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ നമ്മുടെ ബേബി ടോസ് സൈക്കിൾ ആൻഡ് പ്ലാന്റ് ആയി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു സൈക്കിൾ ആൻഡ് പ്ലാന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ പേപ്പർ വെയിറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സ്ഥിരം കാണുന്ന പേപ്പർ വെയിറ്റിൽ നിന്നൊക്കെ മാറി വെറൈറ്റി പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലത്തെ സിമ്പിൾ ട്രിക്സും ഐഡിയാസും ഒക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ ഇതുപോലത്തെ മിനിയേച്ചർ സൈക്കിൾ ആൻഡ് പ്ലാന്റ്സ് ഒത്തിരി പല ടൈപ്സിൽ പല മോഡലിൽ ഉണ്ടാക്കിയിട്ട് നമുക്കതൊരു ടേബിളിൻ്റെ പുറത്ത് എല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. ടാറ്റാ.